നമസ്കാരം വടക്കുംനാഥ ക്ഷേത്രം മതേതരത്വത്തിന്റെ ഇടമാണെന്ന വിവാദ പ്രസ്താവനയുമായി പി ബാലചന്ദ്രൻ എം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ക്ഷേത്ര മൈതാനത്തിൽ പൊതു ശൗചാലയം പണിയാനുള്ള സർക്കാരിന്റെ കുടില നീക്കത്തിനെതിരെ വൻ ഭക്തജന പ്രതിഷേധമാണ് ഉണ്ടായത് ആ പ്രതിഷേധത്തെ തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ സർക്കാർ കുഴങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് പി ബാലചന്ദ്രൻ എം വിവാദ പ്രസ്താവന ഭക്തജനങ്ങളെ ആകമാനം കരിവാരി തേക്കുന്ന തരത്തിലാണ് ഡി എം എൽ എ ആയ പി ബാലചന്ദ്രൻ വായിൽ തോന്നിയത് കോതയ്ക്കുപാട്ടി എന്ന രീതിയിൽ വിളിച്ചു കൂവിയത് ക്ഷേത്ര മൈതാനത്തിന്റെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് എം എൽ നടത്തിയത് വടക്കുംനാഥ ക്ഷേത്രം മൈതാനമെന്ന് അഭിസംബോധന ചെയ്യാതെ മനഃപൂർവ്വം തേക്കിൻകാട് മൈതാനം വിശേഷിപ്പിച്ചാണ് എം എൽ പ്രസംഗം ആരംഭിച്ചത് തന്നെ തുടർന്ന് എം എൽ എ തുടർച്ചയായി ഹൈന്ദവ ഭക്തജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ വിവാദ പരാമർശങ്ങൾ തുടരെ തുടരെ നടത്തുകയായിരുന്നു ഭക്തജനങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളില്ലെന്നും ക്ഷേത്രത്തിന്റെ ഈ മൈതാനത്തിൽ യും ഉത്തരവാദിത്വം ദേവസ്വം നടന്നു പി ബാലചന്ദ്രൻ പറയുകയാണ് അതുമാത്രമല്ല പണ്ട് വടക്കനച്ചൻ കുർബാന നടത്തിയ സ്ഥലമാണിതെന്നും ഇപ്പോൾ ചില ആളുകളുടെ പരിപാടികൾ ഹൈന്ദവർ ബോധപൂർവം ഒഴിവാക്കപ്പെടുത്തുന്നു തികച്ചും വർഗീയ പരാമർശം നടത്തി കലാപമുണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് എം എൽ എ യുടേതെന്ന് തന്നെ പറയുവാൻ സാധിക്കും ഹൈന്ദവരുടെ പുണ്യക്ഷേത്രമായ വടക്കുംനാഥ ക്ഷേത്രത്തെ ഇത്തരത്തിൽ അവഹേളിച്ച് കലാപം അതിന്റെ മറവിൽ തങ്ങളുടെ ഗൂഢ പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് തീർച്ച തന്നെയാണ് പി ബാലചന്ദ്രന്റെ ഈ പ്രസ്താവനകൾക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ക്ഷേത്രാചാരങ്ങൾ തകർത്ത് ക്ഷേത്രവും ക്ഷേത്ര മൈതാനവും പൊതുയിടമാക്കാനാണ് സർക്കാരും കോർപ്പറേഷൻ ഭരണസമിതിയും ശ്രമിക്കുന്നതെന്ന് ഹൈന്ദവ സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ക്ഷേത്ര മൈതാനത്തെ പൊതുയിടമാക്കാനുള്ള തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്തതാണെന്നും ക്ഷേത്ര മൈതാനത്തിന്റെ പവിത്രതയും വും നിലനിർത്തിക്കൊണ്ടുള്ള ഏതൊരു നവീകരണ പ്രവർത്തനങ്ങൾക്കും ഭക്തജനങ്ങളും ഹിന്ദു സംഘടനകളും എതിരല്ല എന്നും എന്നാൽ അതിൻ്റെ പേരിൽ എന്ത് അഴിഞ്ഞാട്ടവും നടത്താൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തൃശൂരിലെ അവരുടെ പരിപാടികൾ നടത്തുന്ന ഇടമാണ് ക്ഷേത്ര മൈതാനം അതിനൊന്നും ഒരു തടസ്സവും ഇല്ലാതിരിക്കെ എം എൽ എയുടെ പ്രസ്താവന ചില മത തീവ്രവാദ സംഘടനകൾക്ക് ക്ഷേത്ര മൈതാനം അനുവദിച്ചു കൊടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ ഭക്തജനങ്ങളെ അണിനിരത്തി ഹിന്ദു ഐക്യവേദി ശക്തമായി പ്രതിരോധിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രവുമായി ഒരു ബന്ധവുമില്ലെന്ന് പച്ചയ്ക്ക് പറയാൻ പോലും ഒരു ജനപ്രതിനിധി മുതിർന്നിട്ടുണ്ടെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് ഈ മണ്ണിൽ എന്ത് അവകാശമായിരിക്കും ഈ ഭരണകൂടം നൽകുക എന്ന് ചിന്തിച്ചു പോവുകയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ ചർച്ചിലോ വിശ്വാസികൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് പറയാൻ ഇവരുടെ നാവ് പൊങ്ങുമോ എന്നാണ് തത്വം ന്യൂസിന് ചോദിക്കാനുള്ളത് പണ്ട് വടക്കനച്ചൻ കുർബാന നടത്തിയ സ്ഥലമാണ് വടക്കും നദ ക്ഷേത്രം എന്ന് വിളിച്ചു കൂവുന്നവൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രതിനിധിയല്ല ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ പ്രതിനിധിയല്ല ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് മുദ്രാവാക്യം മുഴക്കി നടന്ന എന്തിനും ഏതിനും ഹിന്ദുവിനെ അപമാനിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ് ഇത്തവണയും ഹിന്ദുവിനെതിരെ ക്ഷേത്രത്തിനെതിരെ സംസാരിക്കുന്നത് ഇത് അങ്ങേയറ്റം അപലപനീയം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഹിന്ദു സമൂഹത്തിന്റെ സഹിഷ്ണുതയിലാണ് നിങ്ങൾ വീണ്ടും വീണ്ടും കുത്തി ുന്നത് ഇനിയും അത് തുടർന്നാൽ ഹിന്ദു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ നാറിയ പ്രത്യയശാസ്ത്രത്തെ വേരോടെ പിഴുതെറിഞ്ഞിട്ടായിരിക്കും എന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്